ഇപ്പൊ ടൈം ഒരു 4:30 ആയി. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്തു നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ നിന്ന് 300+ കിലോമീറ്റേഴ്സ് ഉണ്ട്. ഈ സമയത്ത് ഒരു 5 മണിയാവുന്നേ ഉള്ളൂ. ഇപ്പോഴേ ഇറങ്ങിയാൽ നമുക്ക് ഒരുപാട് ഡിലേ ഇല്ലാതെ എത്താം. പിന്നെ ട്രാഫിക് കുറവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മളങ്ങനെ ഇവിടുന്ന് പെട്രോൾ അടിച്ചു. ഇവിടെ 101 രൂപയുള്ളൂ പെട്രോളിന് ലിറ്ററിന്. ഹൈവേയുടെ സൈഡിൽ നിന്ന് തന്നെ അടിച്ച് പക്ഷെ നേരം ഏർലി മോർണിംഗ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ക്രോസ് വിൻസ് അധികമില്ല. പക്ഷെ ഇന്നലെ തിരിച്ച് ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴി റോഡ് അത്യാവശ്യം ഈ ഹൈവേ തന്നെ നല്ല ക്രോസ് വിൻസ് ഉണ്ടായിരുന്നു ഈവനിങ്. ഇപ്പൊ പക്ഷെ അത്രയ്ക്ക് ക്രോസ് വിൻസ് ഒന്നുമില്ല. കംഫർട്ടബിൾ ആയിട്ട് പോവാം. യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഇതാ, നമുക്ക് അതൊരു ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് എന്നും കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. എന്നാലും നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ കാണുന്നത് ഒരു സന്തോഷമാണ്. 1 hour ആയിട്ടുണ്ട് ഇപ്പം. ഓൾമോസ്റ്റ് 86 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ്. നേരെ അത്യാവശ്യം വെളുത്തിട്ടുണ്ട്. ഇനി നല്ല ദൂരമുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇനിയൊരു 265 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ട് ബാംഗ്ലൂർക്ക്. ബാംഗ്ലൂർക്കല്ല, ആക്ച്വലി എൻ്റെ ലൊക്കേഷനിലേക്ക്. I-44 വർക്ക് കിടപ്പുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സർവീസ് റോഡിൽ കൂടെ കയറി പോകണം. കുഴപ്പമില്ലാത്ത റോഡാണ്. എനിക്ക് തോന്നുന്നത് എന്തോ എലിവേറ്റഡ് ഹൈവേ ആക്കുന്നതിൻ്റെ പ്ലാനിലാണെന്ന് തോന്നുന്നു. പക്ഷെ രാവിലെ ഇപ്പം 6:30 ആയതല്ലേ. എന്നാലും അത്യാവശ്യം തിരക്കായി തുടങ്ങി റോഡിലൊക്കെ. എനിക്ക് സ്ഥലത്തിൻ്റെ ആണോന്നറിയില്ല. ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണുന്ന കുറച്ച് വ്യൂ ഉണ്ട്. അതൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്.
പക്ഷെ കുഴപ്പമില്ല. അതെനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ കർണാടക അടുക്കുമ്പോഴാണ് തോന്നുന്നു. കുറേ മലകളൊക്കെ ഉണ്ട്, ഈ കല്ലും കുറേ പാറകളൊക്കെ ഉള്ളൊരു കുറേ മലകളൊക്കെ. ഈ സ്ഥലം ഏകദേശം അതുപോലൊക്കെ ഉണ്ട്. ഇനി അതന്നാണോ എന്നറിയില്ല. വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ട്രെയിനിലൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. ബസ് വരുന്ന കൂടുതലും രാത്രിയിലായതുകൊണ്ട് ഉറക്കമായിരിക്കും. പക്ഷെ ട്രെയിനിൽ ഈ നമ്മൾ നേരം വിളിക്കുമ്പോഴായിരിക്കും ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റെയിൽവേ ലൈൻ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അതൊക്കെ ആ മലയൊക്കെ ഞാൻ ക്ലോസപ്പ് കണ്ടതുപോലെ എനിക്കൊരു ഫീൽ ഉണ്ട്. ഇങ്ങനത്തെ മലകളൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ അതിലൊക്കെ കയറി അതിന് മുകളിൽ നിന്ന് നോക്കണം, അതിൻ്റെ മുകളിലെ വ്യൂ ഒന്ന് കാണണം എന്നൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷേ ഇതൊന്നും കാണുന്ന പോലെ അത്ര എളുപ്പമല്ല വലിഞ്ഞു കയറുന്നത്. അതാണ് പ്രശ്നം. നമ്മളെ ദൂരെ നോക്കുമ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് തോന്നിയാലും ഈസിയാണെന്ന് തോന്നുന്നു. പക്ഷേ അത് കയറുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. ഇച്ചിരിയല്ല, അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. ഞങ്ങൾ കൊളുക്കുമ്പോൾ പോയപ്പോൾ തന്നെ അത് അത്യാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ വ്യൂ ഒക്കെ, ആ ഒരു വ്യൂ, അത് പിന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല ഭംഗിയാണ് അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ കയറി ചെല്ലു എന്നുള്ളത് അത്യാവശ്യം മെനക്കെട്ട പരിപാടിയാണ്. ഞാൻ പല സ്ഥലത്ത് ഇങ്ങനെ ബൈക്കിൽ പോകാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതല്ലാതെ, പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമ്മളിപ്പം ഇങ്ങനെ പോകുമ്പോൾ കാണുന്നൊരു വ്യൂ. അത് ഞാൻ പലരുടെയും യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പല പല യൂട്യൂബ് ചാനലുകളിലും ഇപ്പോൾ അരുണുല്ലാസ് അതുപോലെ യാസിൻ അങ്ങനെയുള്ളവരുടെയൊക്കെ യൂട്യൂബിൽ നമ്മൾ ആ ഒരു വ്യൂ, ബൈക്ക് പോകുമ്പോൾ വ്യൂ, ആ ആക്ഷൻ ക്യാമറ കിട്ടുന്ന വ്യൂ കണ്ട് ശീലിച്ചപ്പോൾ ഞാൻ കരുതി ഒന്നിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെക്കോർഡാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നീടായാലും എനിക്ക് തന്നെ കാണുമ്പോഴായാലും ഒരു ആ ഒരു ഇപ്പോൾ എവിടെയൊരു യാത്ര പോകാനൊരു മൂഡ് കിട്ടും. സത്യം പറഞ്ഞാൽ പോകാനുണ്ട്, പക്ഷെ എന്നാലും മൈൻഡ് ഇങ്ങനെ പാലത്തിലിരിക്കുന്നവരുണ്ടല്ലോ, പോകണം വേണം പോകണം വേണം. അങ്ങനെ പോകാനും പോകാതിരിക്കാനും മൈൻഡുള്ളവർക്കൊക്കെ ആ വീഡിയോ എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ. എനിക്കങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ ഇങ്ങനെ ആരെങ്കിലും ഇപ്പോൾ അവരുടെയൊക്കെ വ്ളോഗൊക്കെ കാണുമ്പോൾ യെസ് എനിക്കും അങ്ങനെ പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പെട്ടെന്നൊരു തോന്നലും. ഇപ്പോൾ കൈ പൈസ ഇല്ലെങ്കിൽ പോലും അങ്ങനെ തോന്നല്ല. അപ്പോൾ നമ്മൾ കൈ പൈസ വരുമ്പോഴോ അല്ലെങ്കിൽ അതിനൊരു സാഹചര്യ സിറ്റുവേഷൻ ഉണ്ടായി വരുമ്പോൾ നമ്മൾ പോവും. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് ലൈഫിൽ അത്യാവശ്യം. അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ കാണുന്നത് കുറച്ചുപേർക്കെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നീട് ഇപ്പോൾ എനിക്ക് തന്നെ ഇരുന്ന് കാണുമ്പോൾ അതിനൊരു സന്തോഷമുണ്ട്, ആ ഒരു മെമ്മറീസ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോ സെറ്റ് തുടങ്ങിയത്. ഇതുവരെ ഞാനിങ്ങനെ വീഡിയോ സെറ്റിട്ടില്ല. ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ പണ്ടൊരു വാഗമൺ ട്രിപ്പ് പോകുന്നൊരു വീഡിയോ ഞങ്ങൾ ഫോണിൽ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു, സെക്കൻഡ് ഇയർ. ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് ഞങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അത് പക്ഷേ ഫുള്ളും പോകുന്ന സമയത്ത് ഇതൊക്കെയുള്ളു. അവിടെ ചെന്നപ്പോഴത്തേന് ഫോണിൻ്റെയൊക്കെ ചാർജ് തീർത്തായിരുന്നു. അങ്ങനെ
2 hour അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി അത്യാവശ്യം മൊത്തം അഴുക്കായിട്ടിരിപ്പുണ്ട്. നമ്മൾ എത്രയൊക്കെ കഴിയച്ചാലും ഒരു റൈഡ് പോകുമ്പോൾ എന്തായാലും അഴുക്കാം. ഇന്നലെ ഒന്ന് രണ്ടിടത്ത് മഴ ഉണ്ടായിരുന്നു, പിന്നെ പൊടി, അങ്ങനെ അത്യാവശ്യം പൊടി അഴുക്കാവും. വണ്ടി ഇന്ന് ഇതുവരെ ഓൾമോസ്റ്റ് നമ്മളിതുവരെ 2 hours കൊണ്ട് 157 kilometers കവർ ചെയ്തിട്ടുണ്ട്. വലിയ സ്പീഡിലൊന്നുമല്ല, നമ്മൾ നോർമൽ സ്പീഡിൽ തന്നെയാണ് വന്നത്. അത്യാവശ്യം ആവറേജ് മൈലേജ് 32 ഇങ്ങനെയൊക്കെ കിട്ടുന്നത് കുഴപ്പമില്ല. ലോങ് പോകുമ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് ഹൈവേസ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൊച്ചിയിലൊക്കെ ആയിരുന്നു, ഇപ്പം സിറ്റിയിലൊക്കെ കിട്ടുന്നത് ഓൾമോസ്റ്റ് 20-22 ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല ഒരു കണ്ടിന്യൂസ് ഒരു 6 gear ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 30 അപ്പോൾ കിട്ടാറുണ്ട്. ഞാൻ കൊടൈക്കനാൽ പോയി കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും ഞാനൊന്നും മിണ്ടുന്നില്ലായിരുന്നു. കൂടുതലും പി ഒയിൽ ചുമ്പോൾ പി ഒയിലുള്ള വിഷ്വൽസ് മാത്രമായിരുന്നു. പക്ഷേ അത് നമ്മൾ ബൈക്ക് സ്ഥിരമായിട്ട് റൈഡ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ബൈക്ക് റൈഡിങ് അത്രയ്ക്ക് താല്പര്യമുള്ളവർക്ക് മാത്രമേ പി ഒവി വിഷ്വൽ ഒക്കെ ആ ഒരു ആ ഫീലോടെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്കത് ബോറടിക്കും. ഈവൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു എന്തെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും മ്യൂസിക്കിടോ, പക്ഷെ മ്യൂസിക്കിടുന്നതിനൊക്കെ എല്ലാം മ്യൂട്ടീഷൻ ഉണ്ടല്ലോ നമുക്ക്. പിന്നെ ഞാൻ കരുതി അവർ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും വർത്തമാനം പറയാം. പക്ഷേ ഞാൻ ഈ ട്രാവൽ എന്ത് പറയും എന്തൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും ടോപ്പിക്സ് കിട്ടിയാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറയാം എന്ന് വിചാരിക്കുന്നു ഇപ്പം. ഇനി അവർക്ക് കാരണം അവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പം അവർക്ക് അവർ പറഞ്ഞ് അവരുടെ വീഡിയോ കാണുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും സംസാരിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു കാണാൻ പറ്റുന്നത് അറിയില്ല. ഈ അറ്റം മുതൽ ഏകദേശം അങ്ങേയറ്റം വരെ എന്നിട്ട് അവിടെ എല്ലാം ഉണ്ട് ഈ മല, ഇങ്ങനെ മലനിരകളായിട്ടിങ്ങനെ കേട്ടോ. നമ്മളൊരു റൗണ്ടിൽ നമ്മളിങ്ങനെ എൻസർക്കിൾ ചെയ്ത് നല്ലൊരു ഫീൽ. എവിടെ ചെന്നാലും അത്യാവശ്യം ഞങ്ങളന്ന് കൊടൈക്കനാൽ പോയപ്പോഴായാലും വാൽപ്പാറ പോയപ്പോഴായാലും അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഈ തെങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കാണാനൊരു ഭംഗിയുണ്ട്. ഇതൊരു റിസർവ്ഡ് ഫോറസ്റ്റ് എന്തോ ആണ്, പക്ഷെ റൂട്ട് നല്ല രസമാണ്. ഇപ്പം അത്യാവശ്യം വെയിൽ വന്നു തുടങ്ങി, എന്നാലും ലോറികൾ ഇഷ്ടം പോലെ
രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ലോറി അവരാണെങ്കിൽ എല്ലാ ലൈനും കീപ്പ് ചെയ്തതാണ്, അങ്ങോട്ടും ഇപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പോകുന്നു. അറ്റ്ലീസ്റ്റ് ഇവർ ഒരു ലൈൻ മാത്രം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവരിങ്ങനെ രണ്ട് ലൈനും കീപ്പ് ചെയ്ത് റോഡ് മൊത്തം ക്ലോസ് ചെയ്ത്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അല്ലാതെ ഈ റൂട്ട് അടിപൊളി കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ആനിമൽസ് ഞാൻ പറഞ്ഞില്ല, ഒരു ഫോറസ്റ്റാണ്, റിസർവ് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിന്റെ റോഡ് സൈഡിൽ ഈ കുരങ്ങന്മാരൊന്നും ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാരോരോ ഫുഡും എന്തെന്നൊക്കെ കൊടുക്കും. പിന്നെ ലെഗ് ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. കുറച്ചു നേരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുന്നതുകൊണ്ട് അത്യാവശ്യം പെയിൻ വന്നു തുടങ്ങി. ലെഗിനാണ് പെയിൻ, നമ്മൾ ഈ ഒറ്റ ഇരിപ്പിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പതുക്കെ പറ്റെങ്കിൽ ഫുഡ് കഴിക്കണമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അല്ലെങ്കിൽ പിന്നെ വിശക്കും. സോ കുഴപ്പമില്ല, അത്യാവശ്യം വലിയ റേറ്റൊന്നും ഇല്ല. ആനന്ദവൻ്റെ അത്രയും റേറ്റൊന്നും ഇല്ല. അത്യാവശ്യം ക്വാളിറ്റി നല്ലോണം ഉണ്ടായിരുന്നു. കോഫിയും കുടിച്ചു തിരിച്ചു പോകണം. ഇപ്പുറയുടെ തന്നെ ഹൈപ്പർ വ്യൂ എന്ന് പറഞ്ഞൊരു മോഡുണ്ട് ഇപ്പം ഹീറോ 12-ന്റെ. അത് ഇച്ചിരി വൈഡറാണ് ആക്ച്വലി, നല്ലൊരു വൈഡ് വിഷൻ കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് ഇട്ടിട്ടുള്ളത്, അത് വെച്ചാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു ഇതെന്ന് വെച്ചാൽ അത്രയും വൈഡ് വിഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് എഡ്ജസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എഡ്ജസിൽ നമുക്കൊരു ക്ലാരിറ്റി എന്ന് വെച്ചാൽ ആ ഒരു അത്രയും ഫാസ്റ്റ് പേസിൽ പോകുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ അത് അത് കാണാനൊരു രസമുണ്ട്. എന്നാലിപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോയുടെ ആ ഡെഫിനിഷനിൽ ആ രണ്ട് എഡ്ജസിൽ ഇച്ചിരി കുറവ് വരും, അത്രയേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, അത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്തവണ അത് ട്രൈ ചെയ്തത്. അത്യാവശ്യം ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 650 ഇന്റർസെപ്റ്റർ, അതിന് ഫ്രണ്ടിലൊരു ഹിമാലയൻ, ഇത് രണ്ട് കർണാടക രജിസ്ട്രേഷനാണ്. അത് ഹിമാലയൻ അല്ല കേട്ടോ, അത് സ്ക്രാമാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ സ്ക്രാം എടുത്തിട്ടുണ്ട്. ഞാനിതിനെ പേഴ്സണലി ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലില്ല, അടിച്ചിട്ടില്ല. പുതിയ ഹിമാലയനെ ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല. ആക്ച്വലി എനിക്ക് സ്പോർട്സ് ടൂറിങ്ങിന് താല്പര്യം വരാൻ കാരണം റൈഡ് വിത്ത് മസിൽസ് എന്ന് പറഞ്ഞ പ്രോയാണ്. പുള്ളിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അത്യാവശ്യം പുള്ളി അത്യാവശ്യം കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ചാൾ ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പണ്ട് ഈ സ്പോർട്സ് ബൈക്കിൽ ഇത്രയും ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ സമയത്താണ് പുള്ളി ഒരു R15, പുള്ളിക്ക് R15 R3 ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം ട്രിപ്പൊക്കെ ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു കിറ്റും ആ ഹാൻഡിൽ ബാറും ആ വൈഡ് മിററേഴ്സും ഇങ്ങനെ ആ ഒരു വ്യൂവിൻ്റെ POV കാണുമ്പോൾ തന്നെ എനിക്ക് എന്താ ഒരു അട്രാക്ഷൻ തോന്നും. ഒരു സ്പോർട്സ് ടൂറിങ് ബൈക്ക് എടുത്താൽ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്കിൽ ടൂർ ചെയ്യാൻ പറ്റിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ടൂറിങ്ങിൻ്റെ ഒരു വണ്ടി, ഡെയിലി യൂസിന് വേറെ വണ്ടി എന്നൊക്കെ എടുക്കാനുള്ള ബഡ്ജറ്റ് എല്ലാവർക്കും കാണണമെന്നില്ലല്ലോ. അപ്പോൾ എടുക്കുമ്പോൾ രണ്ടും കൂടെ മീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി, അത്യാവശ്യം പെർഫോമൻസും പിന്നെ ഒരു ടൂറിങ്ങും അതുപോലെ ഇച്ചിരി സ്പോട്ടി ലുക്കിങ്ങും. ഇപ്പം അങ്ങനെയാണ് ഞാൻ ആക്ച്വലി സ്പോർട്സ് ടൂറിങ്ങിലായിട്ട് എത്തിയത്. ഇതിനു മുന്നേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് FC ആയിരുന്നു, പഴയ FC.
അത് അത് എൻ്റെ കൂടെ വീട്ടിലൊരു ക്ലാസിക് 350 ഉണ്ടായിരുന്നു. ഞാനിപ്പം ആദ്യമൊക്കെ ഒരു നേക്കഡ് സ്ട്രീറ്റിലോട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, പക്ഷേ പുള്ളിയുടെ വീഡിയോ ഇങ്ങനെ കണ്ട് അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് വരുമല്ലോ, ഇതിൽ പറ്റും അയാൾക്ക്, പുള്ളിക്ക് ചെയ്യാമെങ്കിൽ നമുക്കും ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റും, അതിനൊരു ഇൻട്രസ്റ്റ് മാത്രം, ഇൻട്രസ്റ്റ് വേണം കേട്ടോ, അതിനൊരു താല്പര്യം വേണം, അതും മസ്റ്റാണ്, താല്പര്യം ഇല്ലാതെ നമ്മൾ നടക്കില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ സ്പോർട്സ് ഷൂറിങ്ങിലേക്ക് എത്തിയത്. സൈഡിലെല്ലാം കൃഷിയൊക്കെ ഉണ്ട്, പിന്നെ നമ്മളാ മുമ്പേ കണ്ട പോലത്തെ കുറെ മലനിരകൾ വീണ്ടും, പിന്നൊരു തണുപ്പുണ്ട് കേട്ടോ, ഇവിടെ ഒരു വെയിലുണ്ടെങ്കിലും ഇനി എനിക്കൊന്നും ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെയാണ് തോന്നുന്നു, നമ്മളെ വണ്ടി പോകുമ്പോൾ ഒരു തണുപ്പുണ്ട്, ഒരു ചെറിയ തണുപ്പ്. ഇപ്പോൾ സമയം ഏകദേശം 8:50 ആവുന്നുണ്ട്. അതാ നേരെ ആ മല ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ആ അത്യാവശ്യം കൈയെടുത്തിട്ടാണ് അവിടെ നിന്ന് വന്നത്, കാരണം ഈ ഹൈവേ കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു ഹൈവേ കിട്ടിയതിൻ്റെ ഒരു ഹൈവേ എന്നല്ല, ഇത്ര ഓപ്പൺ ആയിട്ടൊരു ഹൈവേ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ, ഞാനല്ലെങ്കിലും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇത്രയും തുറന്നു കിടക്കുന്ന ഹൈവേയിൽ മാത്രമേ ഇങ്ങനെ കൈയെടുക്കാറുള്ളൂ, കാരണം അല്ലെങ്കിൽ ആൾക്കാർ എപ്പോഴെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് ചാടാം. പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡും ക്ലോസ്ഡുമാണ്, നമുക്ക് ഇടയ്ക്കൊന്നും പൈ റോഡ്സ് ഒന്നും കയറാത്തൊരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മളിങ്ങനെ സ്പീഡ് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ റിസ്ക്കാണ്. കൃഷി സ്ഥലങ്ങളാണ്, ട്രാക്ടറുകളും ചെറിയ ചെറിയ ലോറികളും പിന്നെ കണ്ടില്ലേ അങ്ങനത്തെ സ്ഥലമാണ്. രണ്ട് സൈഡും അത്യാവശ്യം കൃഷിയും കർഷകരും. ഇവിടുത്തെ നമ്മുടെ ചുറ്റും മലകളാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. ഗോപ്രോയിൽ ആക്ച്വലി അങ്ങും രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഏറ്റവും വരെ ഇങ്ങനെ മലകൾ കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് മൂടിയ അവസ്ഥയിലാണ് കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഒരു ചെറിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. ആക്ച്വലി മടുപ്പിക്കാത്തൊരു ഹൈവേ ആണ്, അത് എനിക്കൊന്ന് ഈ കാഴ്ചയുള്ളതാണോ എന്താണെന്നറിയില്ല. ഡിസ്റ്റൻസ് അത്യാവശ്യം കവർ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്ന് തന്നെ ഇപ്പം 258 km കവർ ചെയ്തു. ഇപ്പോൾ വണ്ടി ഉള്ളത് ട്രാക്ക് മോഡിലാണ്, അത് ഈ ഹൈവേ ആയിട്ടാണ് ഇട്ടത്. ആക്ച്വലി ട്രാക്ക് മോഡ് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടെങ്കിലും എനിക്ക് ബേസിക്കലി ഇഷ്ടം സ്പോർട്സ് മോഡാണ്, കാരണം സ്പോർട്സിൽ ട്രാക്ക് മോഡ് അത്ര പവർ ഉണ്ടെങ്കിൽ ഇച്ചിരി സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നു നമുക്ക് വണ്ടി. അതെന്താണെന്ന് എനിക്കറിയില്ല, അതെനിക്ക് ഇനി ഫീൽ ചെയ്യുന്നത് എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നതെന്നറിയില്ല. സ്പോർട്സ് മോഡിൽ വണ്ടി ഭയങ്കര കംഫർട്ടബിളാണ്, പക്ഷേ ചെറിയ സ്പീഡിലായാലും ഹൈ സ്പീഡിലായാലും, പക്ഷേ ട്രാക്ക് മോഡിൽ അങ്ങനെയല്ല, ട്രാക്ക് മോഡിൽ ഇച്ചിരി ഒരു റോ ഫീൽ, നമുക്ക് എന്തോ ത്രോട്ടിൻ്റെ ആണോ എന്തോ ഒരു ഫീല് തോന്നും. ഇതിപ്പോൾ ഹൈവേ ആണ് ട്രാക്ക് മോഡ് ഇട്ടത്. അത്യാവശ്യം കൈ കൊടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് അതിനൊന്ന് ഒരു റെസ്റ്റ് എന്നുള്ള രീതിയിലും വണ്ടി ഒന്ന് കൂളാക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോഴിങ്ങനൊരു അമ്പലം കണ്ടെ, കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട്, അമ്പലം എന്നല്ല എന്തോ ഒരു റോഡ്, ശരിക്കും നല്ല റോഡാട്ടോ ഇപ്പോൾ റോഡ്, റോഡായാലും ആ റൂട്ടായാലും അത്യാവശ്യം നല്ല കാഴ്ചകളും. പെട്ടെന്നാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നത്, ഡിസ്റ്റൻസ് കവർ ചെയ്ത് അറിഞ്ഞു പോലും ഇല്ല, നല്ല റോഡായതിൻ്റെ ഇടയ്ക്ക് കുറേ കൈ എടുത്തു, എങ്കിലും കുറേ ഭാഗത്ത് നമ്മൾ നോർമൽ സ്പീഡിലാണ് വന്നത്. അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ, രണ്ട് സൈഡിലും നല്ല നല്ല കാഴ്ചകളുണ്ട്. അത് ആക്ച്വലി ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കുറച്ചു നേരം നിന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ല ചില വ്യക്തമായിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ട്രെയിനിൽ പോകുമ്പോൾ ഉള്ള വിഷ്വൽ വേറെ ലെവലാണ്, കാരണം
അവിടെ നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ പോലും കാണാത്ത പല പല നല്ല നല്ല വ്യൂസും കാര്യങ്ങളും നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണാറുണ്ട്. കണ്ടില്ലേ, ആ ഒരു വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് പാടമാണ്, അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കാറുണ്ട്. ഇതുവരെ ശരിക്കും നല്ല റോഡായിരുന്നു, ഇപ്പം എന്തോ ഇവരിപ്പോൾ പണി നടക്കുകയാണ്. മൊത്തം കുത്തികളാക്കി, അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഹൈവേ ഇല്ലേ. പെട്ടെന്ന് ഹൈവേ നിന്നിട്ട് ഇവിടെ എനിക്ക് ഒന്ന് പുതുക്കി പണിയാണ്. താഴത്തെ റോഡിൽ കൂടെ വന്നത് പക്ഷേ ഇവിടുത്തെ റോഡുകൾക്ക് ഒരു ഫിനിഷിങ് ഫീൽ എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല റോഡുകൾ ഉണ്ട്, ചില കുറേ ഉണ്ട്, അത് തീരെയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും നല്ല നല്ല ഹൈവേസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തടത്ത് കുഴി വരും, അല്ലെങ്കിൽ ചിലയിടത്ത് ബംബി റോഡായിരിക്കും, അതൊക്കെയാണ് ഒരു പ്രശ്നം. നമ്മൾ ഓർക്കപ്പുറത്തൊക്കെ പോയി കുഴി ചാടാറുണ്ട്. പക്ഷെ ഇവിടുത്തേന് നല്ലൊരു ഒരു പക്ക സ്മൂത്തായിട്ട് നമുക്ക് നല്ല സുഖമാണ്. വണ്ടിയൊന്നും അനങ്ങുന്ന പോലും ഇല്ല. പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് സൈക്കിൾ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ഫേസ് ചെയ്യേണ്ട വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഈ ബംബി റൈഡായിരിക്കും. നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. നല്ല ഹൈവേസ് ആയാലും നമ്മൾ പെട്ടെന്ന് ടയേർഡാകാനുള്ള മെയിൻ കാരണം ഇങ്ങനെയുള്ള ഹംബി റോഡ്, അതുപോലെ ഈ പഞ്ചർ ഇട്ട് ചേർക്കുന്ന റോഡുകൾ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ നല്ല സ്മൂത്താക്കി ചെയ്ത് വെച്ചിരിക്കുന്നു റോഡ്. അതിനൊരു ഹൈവേ മാത്രമേ ഉള്ളു തോന്നുന്നു, പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ നല്ല സുഖമുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല, അമ്പലമാണോ അങ്ങനെ എന്തോ ആണ്. ഇതൊരു പൈപ്പ് ലൈൻ ഒക്കെ പോകണം. വീണ്ടും ഒരു ചെറിയ റോഡിലേക്ക് കയറി, അവിടെ ഹൈവേയുടെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്കിത് പുതിയ റോഡാണെന്ന് തോന്നുന്നു. അത് അവിടെ ഇടയ്ക്ക് കുറച്ച് കട്ടുണ്ട്, എനിക്കൊന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതുപോലെ തോന്നി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഡൈവേർഷൻ കാണിച്ചിട്ടുണ്ട്, അങ്ങനെ കയറിയ വഴിയാണ്. ഇതൊരു വില്ലേജ് ഏരിയ ആണെന്ന് തോന്നുന്നു. റോഡൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ. നല്ല തണുപ്പുണ്ടായിരുന്നു ആ റൂട്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് ഇവിടെ. വെറുതെ വന്നിരിക്കാൻ തോന്നുന്ന പോലത്തെ സ്ഥലം. പറഞ്ഞ അവിടെ ഞാനൊരു 5-10 മിനിറ്റ് ഇരുന്നായിരുന്നു റെസ്റ്റ് എടുക്കാനും. പിന്നെ നമുക്കെന്തോ ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന സ്ഥലം, ഒരു സമാധാനം തരുന്ന സ്ഥലം. ഇവിടെയെല്ലാം നോർമൽ ആൾക്കാർ, എന്നുവെച്ചാൽ കർഷകരും അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും താമസിക്കുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം. കാരണം പക്ക ഒരു വില്ലേജ് ഏരിയ ആണ്. കൊള്ളാമല്ലേ.
എനിക്കൊന്ന് സർവീസ് റോഡ് വഴി നമുക്ക് ഹൈവേയിലോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ഹൈവേയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ഹൈവേ പണി നടക്കുന്നത് ഇവിടൊക്കെ എനിക്കൊന്ന് ഈ ഹൈവേയുടെ ഫുൾ പണി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. ഏകദേശം കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ വഴിയിൽ ഇതൊരു പണി കഴിഞ്ഞ വഴിയിൽ ഞാൻ പെട്ടെന്നായിരുന്നു വന്നത്. ഇപ്പൊ പണി കഴിഞ്ഞുള്ള തോന്നും നല്ല കളറൊക്കെ ആയിട്ട് കിടക്കുന്നു. രണ്ട് സൈഡിലും തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്. ഏതൊക്കെയോ വലിയ ബ്രാൻഡിൻ്റെയൊക്കെ പ്ലാന്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ കാറിൻ്റെയോ ബൈക്കിൻ്റെയൊക്കെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഹൈവേയുടെ പണി നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വേറെ വഴിയില്ല. പക്ഷെ ബസ് ഈ റൂട്ടല്ല പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ബസ് പോകുമ്പോൾ ഇങ്ങനെ അവരിനിയും വേറെ ഹൈവേ വഴി ഉണ്ടായിരിക്കും. ബസ്സിൽ ബസ്സിൽ രാത്രിയെല്ലാം പോകുന്നതുകൊണ്ട് നമ്മളതൊന്നും കാണാറുമില്ല, ഉറങ്ങുന്നതുകൊണ്ട് അറിയാറുമില്ല. നല്ല പൊടി അഴുക്കുണ്ട്. അപ്പൊ ഇവിടെ തന്നെ പൊക്കത്തില് ഹൈവേ കൂടി ഉണ്ടല്ലോ. ഇപ്പോഴാണ് ഗൂഗിളിന് ഒച്ച വന്നത്. ഇത്ര നേരം ഗൂഗിളിനെ വെച്ച് ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. വർക്കിടാൻ ഇച്ചിരി കറക്റ്റ്. എന്നാലും ഇപ്പൊ ഏതായാലും എനിക്കൊന്നും ഇപ്പോഴൊന്നും സിഗ്നൽ, അവിടെ നിന്ന് സിഗ്നൽ ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ജി പി എസ് വർക്കാവും, ജി പി എസിന്റെ റേഞ്ച് കാണത്തില്ല എന്ന് തോന്നുന്നു അവിടെ നിന്ന്. കാരണം ഗൂഗിൾ ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് ബി എം ടി സിയുടെ ബസ്സൊക്കെ കണ്ടു തുടങ്ങി. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ബാംഗ്ലൂരോട്ട് കയറുന്നതനുസരിച്ച് തിരക്ക് കൂടി വരുന്നുണ്ട്. പിന്നെ ഇന്ന് സൺഡേ ആണ്, കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവുള്ള ദിവസമാണ് എന്ന് വിശ്വസിക്കുന്നു.
ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഇന്നിതുവരെ 357 kilometers മേളിൽ ഓടിയിട്ടുണ്ട്. 357 kilometers മേളിൽ ഓടിയിട്ടുണ്ട്. ഇന്ന് ആവറേജ് മൈലേജ് കാണിക്കുന്നത് 31 kilometers ആണ്. ആക്ച്വലി ഒരു 33 കാണിച്ചിരുന്ന ബാംഗ്ലൂരോട്ട് കയറി കഴിഞ്ഞിട്ടാണ് മൈലേജ് ഡ്രോപ്പ് ഉണ്ടായത്. കാരണം ബ്ലോക്ക് ഉണ്ടായിരുന്നു, രണ്ട് മൂന്ന് കുറച്ച് സിഗ്നൽ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് മൈലേജ് ഡ്രോപ്പായി. ഏതായാലും ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.